നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവന് വേറെ ഒരു പേരും കണ്ടില്ല. അവൻ അങ്ങനെ പല പൊട്ടത്തരും പറയും. നിങ്ങൾ അതൊന്നും കാര്യമായിട്ട് എടുത്തേക്കല്ലേ. ഈ ബിസിനസ് മൊത്തത്തിൽ ഒരു നായ നക്കിയ പോലെയാവും. അതെ, നമ്മുടെ റെസ്റ്റോറന്റ് ഇടാൻ ഞാൻ നേരത്തെ തന്നെ ഒരു പേര് മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. ശാരദാസ് കഫെ. അത് അടിപൊളിയാ ശാനെ, സൂപ്പർ. അല്ല, എന്നാലും വിഷ്ണുട്ട, സത്യാമ്മ വാങ്ങാനിരുന്ന വണ്ടി നമ്മള് വാങ്ങിച്ചിട്ട് എന്റെ അമ്മയുടെ പേരിട്ടാ? ഏയ്, ഇതിനിപ്പോ അങ്ങനെ പ്രതികാര ബുദ്ധി ഒന്നും ഇല്ലല്ലോ. ശാരദാമ്മയുടെ അനുഗ്രഹവും കൈപ്പുണ്യവും നമ്മുടെ റെസ്റ്റോറന്റ് ഉണ്ടെന്ന് നാട്ടുകാരെ തിരിച്ചറിയണം. ഈ പേര് കേട്ടാലേ ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കും അല്ലേ. ഇതൊരു ബിസിനസ് ബുദ്ധിയാണേ വിഷ്ണു പഠിച്ചു തുടങ്ങി. അല്ലല്ലല്ല, അത് മാത്രമല്ല, ശാരദാമ്മ സ്വർണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവങ്ങളുടെ മുഴുവൻ തുടക്കം. അപ്പൊ നമ്മൾ ജയിച്ചു തുടങ്ങുമ്പോ അത് ശാരദാമ്മയുടെ പേരിൽ നിന്ന് തന്നെ ആവണം. എങ്കിൽ ഞാൻ പറയുന്നൊരു കാര്യം വിഷ്ണുട്ടൻ കേക്കോ. ഈ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യുന്നത് സത്യാമ്മ ആയിരിക്കണം. അത് വേണോ? ശാരദാമ്മേനല്ലേ നല്ലത്. അമ്മയും ക്ഷണിക്കാം, പക്ഷെ ശാരദാസ് കഫേ ഉദ്ഘാടനം ചെയ്യുന്നത് സത്യാമ്മ ആയിരിക്കണം. നമ്മുടെ വിജയങ്ങൾക്ക് സത്യാമ്മ തന്നെ ഭദ്രദീപം തെളിയിക്കട്ടെ വിഷ്ണുട്ടാ. ആ, അത് കൊള്ളാം. നിങ്ങൾ രണ്ടുപേരും പിണക്കം ഇല്ലാന്ന് പറഞ്ഞാലും നിങ്ങൾ തോറ്റുപോയിട്ടില്ലാന്ന് സത്യാമ്മ മനസ്സിലാക്കണമല്ലോ. എങ്കി ശരി. എങ്കി ഏടത്തെയമ്മ, ശാരദാസ് കഫേക്ക് ഐശ്വര്യമായിട്ട് ആരുതേ ഒഴിഞ്ഞേ. ആ മോളെ, ഓ അച്ചിട, ഓ കൊടുക്ക്. ദൈവമേ, പറ മോള് ഇതിലൊന്നും തൊട്ടെ. ശാരദാസ് കഫേക്ക് പാറക്കുട്ടിയുടെ വക അനുഗ്രഹം. ശാലിയുടെയും വിഷ്ണുവിന്റെയും വിജയത്തിന്റെ ഒരു അധ്യായത്തിലേക്ക് നമ്മൾ ഓടിക്കേറുകയാണോ ഈ ശാരദ കഫേയിലൂടെ? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.